ഈ സമാപന സമ്മേളനത്തിൽ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്നതിന് നഗരവികസന വകുപ്പ് മന്ത്രി ബഹുമാനായ മഞ്ഞളാങ്കുഴി അലിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷൻ സെക്രട്ടറി എം മുഹമ്മദ് സാഹിബ് അതുപോലെ തന്നെ കെ എൻ എമ്മിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ടി പി അബ്ദുൾക്കോയം മദനി പ്രിയങ്കരനായൻ്റെ സുഹൃത്ത് അബ്ദുൾ സമ്മദ് സമ്മദാനി അതുപോലെ തന്നെ പ്രിയങ്കരനായ പി വി അബ്ദു അബ്ദുൽ വഹാബ് എം പി വേദിയിലും സഹസിലും വരിക്കുന്ന മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അൻസാർ അറബി കോളേജിൻ്റെ അമ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വാസ്തവത്തിൽ ഇന്നലെയാണ് ഞാൻ ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്നത് ഇന്നലെ രാവിലത്തെ ഒരു പരിപാടിയിലായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞില്ല അതുമാത്രമല്ല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ അബ്ദുള്ളക്കോയ മദരി സാഹിബാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് കുറേ കാലമായി അപ്പം അതുകൂടി കേൾക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല അദ്ദേഹം ഇവിടെ സംസാരിച്ചപ്പോൾ അൻസാർ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു ഈ അറബി കോളേജ് അമ്പത് വർഷം മുമ്പേ സ്ഥാപിച്ച ഈ കോളേജ് അറുപത്തൊമ്പത് വർഷം മുമ്പേ സ്ഥാപിച്ച സംഘടന ഈ കോളേജിൽ നിന്നും പുറത്തിറങ്ങിയ ധാരാളം ആൾക്കാർ ഫേമസ് ആയിട്ടുള്ള ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നിയമമുണ്ടാക്കുമ്പോൾ അതിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആൾക്കാർ വരെ ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം വിദേശത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും അതുപോലെ തന്നെ കെ എൻ എം എന്ന പ്രസ്ഥാനത്തിന് വളരെ വിലപ്പെട്ട സംഭാവനകൾ ചെയ്ത പ്രിയങ്കരനായ മറും കെ പി മുഹമ്മദ് മൗലവി അതുപോലെ തന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവി ഷെയ്ഖ് മൗലവി എന്നിവരുടെ ജീവചരിത്രം ഈ കോളേജും തമ്മിൽ വളരെ വലിയ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ മദൻ സാഹിബ് പറഞ്ഞ പോലെ ഇതേപോലുള്ള ചെറിയ ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കി അതിനുശേഷം വളരെ വലിയ രീതിയിലേക്ക് അത് ഉയർന്ന് വലിയൊരു സ്ഥാപനമായി അത് മാറിയത് അറബിക്ക് എന്ന ഭാഷ നമുക്കൊക്കെ അറിയാം ഈ അടുത്ത കാലത്ത് അറബിക് സർവകലാശാലയെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത് അറബിക്ക് എന്ന ഭാഷ ധാരാളം കേരളത്തിലെ മാത്രമല്ല വിദേശ രാജ്യങ്ങൾ ധാരാളം രാജ്യങ്ങൾ കൃത്യമായിട്ട് അറബി എന്ന ഭാഷ സംസാരിക്കുന്നു എല്ലാവരുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരുടെയും ആഗ്രഹമാണ് ഒരു അറബിക് സർവകലാശാല എന്നുള്ളത് ഒരു സംശയവുമില്ല അത് എല്ലാവരുടെയും ആഗ്രഹമായതുകൊണ്ട് സർക്കാരും അതിനെ നല്ല രീതിയിൽ തന്നെയാണ് അത് പരിഗണിക്കുന്നത് അത് എന്ത് തന്നെ ആയാലും ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പരിഗണിക്കാൻ കഴിയുമെന്നാണ് ഒരു പിന്നെ എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഏതായാലും ഈ ഭാഷ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരണം ധാരാളം മറ്റുള്ള സമുദായത്തിലുള്ള ആൾക്കാർ വരെ ഇന്ന് അറബിക്ക് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് പല ആൾക്കാരും അറബി ഭാഷ പഠിക്കുന്നത് വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യാനും അതുപോലെ തന്നെ അതിലുള്ള നല്ല പുസ്തകങ്ങളൊക്കെ തർജ്ജമെയ്യാനും അതിലുള്ള പുസ്തകങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് വളരെ വലിയ രീതിയിലേക്ക് ഈ പിന്നെ ഇവിടുത്തെ സ്ഥാപനം എത്തിയിട്ടുണ്ട് അത് ഇനിയും നല്ല രീതിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസം വയ്ക്കുന്നു അഭിവാദനങ്ങൾ